ഇപ്പൊരു കൂട്ടരെ വല്ലാതെ കരയുന്നുണ്ട്. ശൈലജ ടീച്ചറെ മാറ്റി നിർത്തി പോലും. കോൺഗ്രസുകാരും ലീഗുകാരും ബി ജെ പിക്കാരും ഒക്കെയാണ്. ലീഗുകാർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കെ ടി ജലീലിനെ സ്പീക്കറാക്കിയില്ലല്ലോ എന്ന്. ഭയങ്കര കരച്ചിലാണ്. കെ ടി ജലീലിനെ സ്പീക്കറാക്കാഞ്ഞിട്ട് ലീഗുകാർക്ക് എന്തോ ഇടങ്ങേറ് പോലെ. ശൈലജ ടീച്ചറെ വീണ്ടും മന്ത്രിയാക്കാഞ്ഞിട്ട് കോൺഗ്രസുകാർക്കും ബി ജെ പിക്കാർക്കും ഒക്കെ എന്തോ ഇടങ്ങേറുള്ള പോലെ. ശൈലജ ടീച്ചർ മുത്താണ്, ചങ്കാണ്, പൊളിയാണ്, ശൈലജ ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെയാണ് ഇപ്പൊ കോൺഗ്രസുകാരും ബി ജെ പിക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ കക്ഷികൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത്? കോവിഡ് റാണി, നിപ്പ, രാജകുമാരി, പി ആർ വർക്ക്. സുന്ദരമായ രീതിയിൽ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോയ ഇടതുപക്ഷ സർക്കാരിനെ താറടിച്ചു കാണിക്കാൻ വേണ്ടി, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള പച്ച കള്ളങ്ങളാണ് ഈ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ കക്ഷികൾ നമ്മുടെ നാട്ടിൽ അടിച്ചിറക്കിയത്, ഏതെല്ലാം തരത്തിലുള്ള ഇല്ലാ കഥകളാണ് ഇവർ പ്രചരിപ്പിച്ചത്. എന്നിട്ടിപ്പോ ഉളുപ്പില്ലാണ്ട് പറയാ ശൈലജ ടീച്ചർ മുത്താണ്, ചങ്കാണ്, പൊളിയാണ് എന്നൊക്കെ. ആ ശൈലജ ടീച്ചറെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാക്കിയതും കഴിവ് തെളിയിക്കാൻ അവസരം കൊടുത്തതും സി പി ഐ എം ആണ്, ഇടതുപക്ഷമാണ്. അതുപോലെ ഇനിയും ആയിരക്കണക്കിന് ശൈലജ ടീച്ചർമാരുള്ള പ്രസ്ഥാനമാണ് സി പി ഐ എം. തീർച്ചയായിട്ടും പുതിയ പുതിയ ആളുകൾ വരും എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അത് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ സി പി ഐ എമ്മിന് കൊടുത്തൂടെ കോൺഗ്രസുകാരെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മറ്റൊരു കൂട്ടർ മുഖ്യധാര മാധ്യമങ്ങളാണ്, അവരുടെ കരച്ചിലാണ്. ഏതെല്ലാം തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ ഈ നാടിനകത്ത് അടിച്ചിറക്കി ഈ കോവിഡ് കാലത്ത്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും കേരളത്തിന്റെ ആരോഗ്യ മേഖലയും വേട്ടയാടാൻ വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള പച്ചക്കള്ളങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അടിച്ചിറക്കിയത്. മറന്നുപോയിട്ടില്ല ഈ നാട്. എന്നിട്ട് അവരും കരയാണ്. ശൈലജ ടീച്ചറെ മാറ്റി നിർത്തി പോലും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ കക്ഷികളുടെയും ഒന്നും താരാട്ടുപാട്ട് കേട്ടല്ല ഇടതുപക്ഷ നേതാക്കൾ വളർന്നു വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് അത്ര സങ്കടമൊന്നും ഉണ്ടാവേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. എന്തായാലും നിങ്ങളുടെ പണി നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക, കുത്തിത്തിരിപ്പിന്റെ പണി നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നൊരു കാര്യം, സഖാവ് ശൈലജ ടീച്ചറെയും ഡോക്ടർ കെ ടി ജലീലിനെയും മാത്രമല്ല മാറ്റി നിർത്തിയിട്ടുള്ളത്, സഖാവ് ഇ പി ജയരാജൻ, സഖാവ് തോമസ് ഐസക്, സഖാവ് മണി ആശാൻ, സഖാവ് എ കെ ബാലൻ, സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ, ഇങ്ങനെ നിരവധി ആളുകൾ, സഖാവ് ജി സുധാകരൻ, ഇങ്ങനെ നിരവധി ആളുകളെ കഴിഞ്ഞ തവണ, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തെ കരുത്തോടെ നയിച്ചിട്ടുള്ള നിരവധി മന്ത്രിമാരെയാണ് ഇത്തവണ ഇടതുപക്ഷം സി പി ഐ എം മാറ്റി നിർത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. എല്ലാ കാലത്തും ഈ കോൺഗ്രസിനെ പോലെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും, ലീഗിനെ പോലെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും, ഇങ്ങനെ എല്ലാ കാലത്തും ഒരേ ആളുകൾ തന്നെ ഇങ്ങനെ അധികാര കസേരകളിൽ ഇരിക്കുക എന്നതിനപ്പുറം പുതിയ പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണത്. അതിനങ്ങനെ മനസ്സിലാക്കുക. ഞങ്ങൾക്കു ശേഷം പ്രളയം എന്നുള്ള കാഴ്ചപ്പാടല്ല ഇടതുപക്ഷ നേതാക്കൾക്ക് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ട് കോൺഗ്രസും ലീഗും ഒക്കെ ക്ഷയിച്ച് ഇല്ലാതായി പോകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ബി ജെ പിയുടെ കാര്യം പറയേണ്ട, 40 കൊല്ലമായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ ഓ രാജഗോപാലേട്ടൻ തന്നെയാണ്. കോൺഗ്രസ് നോക്കൂ, നിങ്ങൾ 50 കൊല്ലമായിട്ട് ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ 10-30 കൊല്ലമായിട്ട് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടിന്റെ കാര്യം പറയേണ്ട, 10-40 കൊല്ലമായിട്ട് കുഞ്ഞാലിക്കുട്ടി, ഇങ്ങനെ ഈ ആളുകൾ തന്നെയാണ് സ്ഥിരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ തന്നെയാണ് അധികാര കസേരകളിൽ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര തന്നെ ഇവരൊക്കെ കട്ടുമുടിച്ചാലും ഇവരെ ഒന്നും മാറ്റി നിർത്താൻ ആളുകൾ വരുന്നില്ല. എന്നാൽ ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എല്ലാ കാലത്തും കേവലം ചില ആളുകൾ മാത്രം അധികാരത്തിൽ ഇരിക്കുക എന്നതല്ല, മറിച്ച് പുതിയ പുതിയ ആളുകൾ വരട്ടെ എന്നാണ്. സഖാവ് എം എം മണിയെ കേരളത്തിന് പരിചയപ്പെടുത്തിയ, സഖാവ് ശൈലജ ടീച്ചറെ കേരളത്തിന് പരിചയപ്പെടുത്തിയ, സഖാവ് ഡോക്ടർ കെ ടി ജലീലിനെ കേരളത്തിന് പരിചയപ്പെടുത്തിയ, സഖാവ് ഇ പി ജയരാജനെ കേരളത്തിന് പരിചയപ്പെടുത്തിയ അതേ സി പി ഐ എം തന്നെയാണ് ഇപ്പോൾ പുതിയ ആളുകളെയും തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നതു മാത്രമാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിൽ പലരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും തുടരുന്നു എന്നുള്ളതായിരിക്കും. അതും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കൂടുതൽ കാലമൊന്നും വേണ്ടിവരില്ല. പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെ, തെറ്റായ നിലപാടുകൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച സംസ്ഥാനം കേരളമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമകാലഘട്ടത്തിലും കർഷക സമരങ്ങളുടെ കാലഘട്ടത്തിലും ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട്, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നിലപാടൊക്കെ രാജ്യത്താകെ വലിയ ചർച്ചയായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും രാജ്യത്ത് ഉയർന്നു വരുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഐക്കണായി, സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി, അതിന്റെ പാർലമെന്ററി മുഖമായി സഖാവ് പിണറായി വിജയൻ മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സഖാവ് പിണറായി വിജയൻ തുടരണമെന്നുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാട്, കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന് ഏറ്റവും ഉചിതമാണ് എന്ന് വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ച കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്, ശൈലജ ടീച്ചറെയും അതുപോലെ തന്നെ കെ ടി ജലീലിനെയും അടക്കം നിരവധി ആളുകളെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സങ്കടപ്പെടുന്ന, കരയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളോടും ഇവിടുത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ കക്ഷികളോടും, നിങ്ങളുടെ ആരുടെയും താരാട്ടുപാട്ട് കേട്ടല്ല ഇടതുപക്ഷ നേതാക്കൾ വളർന്നു വന്നിട്ടുള്ളത്. പറ്റുമെങ്കിൽ കെ പി സി സിക്ക് ഒരു അധ്യക്ഷനെ നിങ്ങൾ തീരുമാനിക്കും, ഒരു പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനിക്കും, ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണെന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഇട്ടെറിഞ്ഞു പോയതാണ് ഒരാൾ, അയാള് പിന്നീട് ഇവിടെ വന്നിട്ട് തൈരുണ്ടാക്കാനും കടലിൽ ചാടാനൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അതുകൊണ്ടൊക്കെയാണ് കോൺഗ്രസ് അടപടലം തോറ്റുപോയെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. പ്രഹസനങ്ങൾക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ല, പ്രവർത്തനങ്ങൾക്കാണ് സ്ഥാനം. മനസ്സിലായി? ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് ഈ നാട്ടിൽ വിലയുണ്ടാകും, അതല്ലാതെ പ്രഹസനം നടത്തുന്ന ആളുകൾക്ക് വിലയുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരൂ എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് പിണറായിയെയും ഇടതുപക്ഷത്തെയൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഇനിയും അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊരു ഗുണവും നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്നത് തന്നെയാണ്. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു.